ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട്ടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റായിട്ടുള്ള പാരഗൻ്റെ മുന്നിലാണ് അപ്പോൾ ഉച്ച സമയത്ത് വെറും മുപ്പത്തഞ്ച് രൂപയായിട്ട് നിങ്ങൾ പാരഗൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്താണ് കഴിക്കാൻ വേണ്ടി കിട്ടുക ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും മുപ്പത്തഞ്ച് രൂപയായിട്ട് പേരകളിൽ പോയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ കിട്ടില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല പേരഗണ്ടെ രണ്ടാമത്തെ ഒരു സെക്ഷൻ ഉണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു സെക്ഷൻ അവിടെ നിങ്ങൾ വെറും മുപ്പത്തഞ്ച് രൂപയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉച്ചയൂണ് കിട്ടും എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ സാധാരണ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു റെസ്റ്റോറൻറ്റല്ലേ പേരഗൺ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയുടെ ഊണ് ദേ മുപ്പത്തഞ്ച് രൂപയുടെ ഊണിൻ്റെ കൂടെ മൂന്ന് കൂട്ടം സൈഡ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് കൂട്ടം കറികൾ ഒരു മീൻ കറിയും അതുപോലെ തന്നെ ഒരു സാമ്പാറും അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പപ്പടം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഊണെടുത്ത് ഞാൻ നേരെ പ്ലേറ്റിലേക്ക് ഇട്ടു അതിന് മുൻപേ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ബീഫ് കറി ഇതും എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു ഐറ്റമാണ് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ അതിന് മുൻപേ നമുക്ക് മീൻ കറി കൂട്ടി ഊണൊന്നും കഴിച്ചു നോക്കാം ഒരു കുഞ്ഞ് മീൻ കഷ്ണൊക്കെ ഉണ്ട് നല്ല തിക്കായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള പുളിയോട് കൂടിയിട്ടുള്ളൊരു കറി അസാധ്യ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ വലിയ വലിയ റെസ്റ്റോറൻസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് തിക്കായിട്ടുള്ള മീൻകറി കിട്ടും എനിക്ക് ഭയങ്കര അത് അപ്പോൾ അത് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സാമ്പാർ നല്ല തിക്കായിട്ടുള്ള കിടിലൻ സാമ്പാർ ഒരു സ്ഥലത്ത് ഒഴിക്കുമ്പോൾ മറ്റേ സ്ഥലത്തേക്ക് ഒലിച്ചു പോകുന്ന രീതിയിലുള്ള സാമ്പാറൊന്നുമല്ല കിടിലൻ സാമ്പാർ പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീഫ് കറി ഒരു ചെറിയ കോപ്പയിൽ രണ്ട് പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ബീഫ് കറി ഉണ്ടത് അപ്പോൾ അവർ ചാർജ് ചെയ്യുന്നത് വെറും അൻപത് രൂപയാണെന്നുള്ള കാര്യം ഇത്ര കാലമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാമ്പവം നോക്കുകയാണെങ്കിൽ അതിലൊരു മൂന്നാലഞ്ച് പീസ് അഞ്ച് പീസൊന്നുമല്ല ആറോളം പീസും കൂടുതലുണ്ടായിരുന്നു അപ്പം ആറ് പീസോളം ബീഫും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും ഉള്ള ഈ ഒരു ബീഫ് കറിക്ക് അൻപത് രൂപയ്ക്ക് നല്ല ബോധമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ സൈഡ് ഐറ്റംസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള സൈഡ് ഐറ്റംസും ആയിരുന്നു ഇത് ഗ്രീൻ പീസും അതുപോലെ തന്നെ കായൊക്കെ ഇട്ടുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇത് സവാളൊക്കെ ഇട്ടുള്ള പുളിയോട് കൂടിയുള്ള ഒരു അച്ചാർ പോലത്തെ ഒരു സംഭവം പിന്നെ കാബേജിൻ്റെ തോരൻ ഇത്രയും സംഭവങ്ങളാണുള്ളത് അപ്പോൾ ഒരു ബീഫ് കറിയും അതുപോലെ തന്നെ ഊണും കൂടെ ഞാൻ കഴിച്ചപ്പോൾ ബില്ലായിട്ട് വന്നത് ഇതേ എൺപത്തൊമ്പത് രൂപ മാത്രമാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് പേർക്കൊന്നും ഈ കാര്യം അറിയത്തിണ്ടാവില്ല അപ്പം അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം ബായ്